السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت سحيلتنا، أعظنا أمرنا أدركنا، ومبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي، صل وسلم دائما أبدا على حبيبك خير الخلق كلهم ارحم الراحمايا الملك الجبار يا الله നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫുണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹികൾക്കുണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടിയുമായി ഈ മജ്ലിസുമായി സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടുപ്പെട്ട എത്തിപ്പെട്ട സയ്യിദന്മാരും പണ്ഡിതന്മാരും നേതാക്കളും സ്നേഹജനങ്ങളും ബായാറ് സ്വലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംഘടനകളുമായി സ്ഥാപനങ്ങളുമായി പണ്ഡിത സാദാത്തുക്കളുമായി സഹായികളായ ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിന സന്തോഷത്തിലേക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സുദീർഘമായി സംസാരിക്കുന്നില്ല. മായനാട് ഖത്താഫിയുടെ പ്രഭാഷണവും പിരിവും എല്ലാം നടന്ന ഈ സദസ്സിൽ ഇനി അങ്ങ് ദുആ ചെയ്ത് പൂർത്തിയാക്കിയാൽ മതി. ഏതായിരുന്നാലും പരിശുദ്ധ കഅബ ലക്ഷ്യമാക്കി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസി വിശ്വാസിനികൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജ് ഉംറ സിയാറത്ത് നിർവഹിക്കാൻ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുറപ്പെട്ട് കഴിഞ്ഞ പുറപ്പെടാനിരിക്കുന്ന ഈ വലിയ ബഹുമാനമുള്ള സമയം റഹ്മുറഹിമായ അല്ലാഹ് ഞങ്ങൾക്കും അവർക്കും പല പ്രാവശ്യം മക്ബൂലും അബ്റൂറുമായ നൽകി. ഹജ്ജ് ഉംറ സിയാറത്ത്
ആഫിയത്തോടെ നിർവഹിച്ച് അഹലുകാരിലേക്ക് ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് മടങ്ങി വരാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അള്ളാഹു ആദരിച്ചവരെ ആദരിക്കുക, അല്ലാഹ് സ്നേഹിച്ചവരെ സ്നേഹിക്കുക. അള്ളാഹുവിന്റെ ശിആറുകളെ തഅളീം ചെയ്യുക, അത് ഈമാനിന്റെ വലിയ ഭാഗമാണ്. وَمَنْ يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِنْ تَقْوَى الْقُلُوبِ. അള്ളാഹുവിന്റെ ശിആറുകളെ തഅളീം ചെയ്യുക എന്നുള്ളത് അത് കൽബിന്റെ തഖ്വയാണ്, മുത്തഖികളുടെ ഖുലുഖാണ്. ആ സ്വഭാവത്തിന്റെ ഉടമകളാകണം നാം. പൂർവകാല മഹത്തുക്കളെ തള്ളിപ്പറയുന്ന ഒരു പ്രസ്ഥാനങ്ങളിലും കക്ഷികളിലും നാം അകപ്പെടാതെ. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നത് എൻ്റെ നാട്ടിൽ പിലാത്തറ സുന്നി മസ്ജിദിൻ്റെ ആ പരിസരത്ത് ഇങ്ങോട്ട് വരുന്നത് വരെയും ഞങ്ങൾ നേരെ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. എത്രയോ ക്യാൻസർ രോഗികൾ, വലിയ വലിയ മാരകമായ ക്യാൻസർ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിടിപെട്ട് തിരുവനന്തപുരം RCC ഉൾപ്പെടെ, തമിഴ്നാട്ടിലെ വെല്ലൂരിലെ CMC ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലുകളിൽ ചികിത്സ തുടരുന്ന, വേദന കൊണ്ട് അസഹ്യമായി അട്ടഹസിക്കുന്ന രൂപത്തിൽ വിഷമം പറഞ്ഞ്, ആ വിഷമം കേട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്നത്. അല്ലാഹുവേ, മുഴുവൻ ഞങ്ങളുടെ സ്നേഹികൾക്കും ഞങ്ങൾക്കും എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ലോ റഹ്മാനെ. മുഅ്മിനീങ്ങളെ ഞാൻ പറയുന്നു, ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരത്തിന് പിടിപെടുന്ന മാരക ക്യാൻസർ പോലെ വലിയ ഗുരുതരമായ നമ്മുടെ ഈമാന് പിടിപെടുന്ന മാരക രോഗമാണ് ബിദ്അത്ത്, പുത്തനാശയം എന്നുള്ളത്. അതുകൊണ്ട് നാം ഭയപ്പെടണം അതിനെ, നാം ജാഗ്രതരാകണം എപ്പോഴും. അത്തരം നമ്മുടെ ഈമാനെ നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ ആഹ്റം നഷ്ടപ്പെടുത്തുന്ന ഒരു പുത്തൻ പ്രസ്ഥാനങ്ങളിലും അകപ്പെടാതെ പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച ആളുകൾക്ക് മാത്രമേ അല്ലാഹു ആദരിച്ചവരെ ആദരിക്കാനും സ്നേഹിച്ചവരെ സ്നേഹിക്കാനും പിന്തുടരാൻ പറഞ്ഞവരെ പിന്തുടരാനും പറ്റൂ എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കി. പരിശുദ്ധ ഹജ്ജ് കർമ്മം ഇസ്ലാമിലെ 5 കർമ്മങ്ങളിൽ 5-ാമത്തെ വളരെ ബഹുമാനമുള്ള ഹജ്ജ്, ആ ഹജ്ജിന്റെ അഴമാലുകൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. ഒരു ചെറിയ നിലക്ക് അതിനൊന്ന് മനസ്സിലാക്കി നോക്ക്. ഹജ്ജിന്റെ അഴമാലുകൾ മുഴുവനും എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ വിശദീകരിച്ച് ഹജ്ജിന്റെ ബഹുമാനം പറഞ്ഞപ്പോൾ ആ ഹജ്ജ് കർമ്മം മുഴുവനും മഹാന്മാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, മഹത്തുക്കളുടെ പ്രവർത്തനങ്ങളാണ്, മഹത്തുക്കളുമായി വളരെ അടുത്ത വിഷയങ്ങളാണ്. അതുകൊണ്ട് പൂർവീകര മഹാന്മാരെ തള്ളിപ്പറയുന്ന, സ്വാലിഹീങ്ങളെ തള്ളിപ്പറയുന്ന ആളുകൾക്ക് എങ്ങനെ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പറ്റും, എങ്ങനെ ഉംറ നിർവഹിക്കാൻ പറ്റും? അതുകൊണ്ട് അപകടകരമായ അത്തരം പുത്തൻ പ്രസ്ഥാനങ്ങളിൽ അകപ്പെടാതെ സുന്നി ആശയത്തിൽ അടിയുറച്ചു നിന്ന് ഞാൻ വാക്ക് ചുരുക്കി അഫ്ളുൽ അൽമി അൽമുൽ ഹാലി എന്ന നിലക്ക് എപ്പോഴും പറയാറുള്ളത് പോലെ പറയുകയാണ്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറക്കുക, ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാലുള്ള ഹബ്ബനാൽ നമ്മുടെ കൽബ് നിറഞ്ഞ് ജീവിതത്തിൽ കളവ് പറയാതെ, അഴിബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും കുറവാക്കി പറയാതെ,
ഒരു സയ്യിദന്മാരെയും പ്രയാസപ്പെടുത്താതെ നിസാരപ്പെടുത്താതെ ഹറാമല്ലെന്ന വഴിമാറി അല്ലാഹു കൽപ്പിച്ചതെടുക്കുകയും അല്ലാഹു വിരോധിച്ച വിഷയങ്ങളില്ലെന്ന വഴിമാറി ചെറിയ കാലായി സുറബിന്റെ പൊരുത്തത്തിലായി സമർപ്പിക്കാൻ നഫ്സടക്കം മുഴുവൻ ആളുകളും തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ ഒഴുകിയെത്തുന്ന ബായാറു സ്വലാത്ത് ഈ വരുന്ന ആഗസ്റ്റ് മാസം, ഇതേ മാസം ഈ വരുന്ന 17-ാം തീയതിയാണ്, വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്, ആഗസ്റ്റ് 17-ാണ്. നിങ്ങളെല്ലാവരും ബായാറു സ്വലാത്തിന് വരാൻ പറ്റുന്നവർ വരണം. അതോടുകൂടി ഇന്നലെയായിരുന്നു എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത്. വന്ന ആളുകൾക്കറിയാം, നമ്മുടെ കോയ ഹാജി അടക്കമുള്ള നമ്മുടെ സ്നേഹികൾ അവിടെ ഉണ്ടായിരുന്നു. കാടാമ്പുഴ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം ജനങ്ങൾ തിങ്ങി നിറഞ്ഞ ആ വലിയ സദസ്സിൽ എത്രയോ രോഗികളും പ്രയാസങ്ങളുമുള്ള ആളുകൾ ദൂരെ ദൂരെ ദിക്കുകളിൽ നിന്ന്, നേരത്തെ തമിഴ്നാട് ഉൾപ്പെടെ, ബോംബെ ഉൾപ്പെടെ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിപ്പെട്ട വിശ്വാസി ജനങ്ങൾ സകലർക്കും നീ സന്തോഷം നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. ചുരുങ്ങിയ ദിക്ര സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്ത് ഈ മജ്ലിസ് പൂർത്തിയാക്കുന്നു. ഇവിടെ നിർമ്മിക്കാൻ പോകുന്ന സുന്നി സെന്ററിന്റെ ആവശ്യം പറഞ്ഞുകൊണ്ട് നേരത്തെ സംഭാവന ചോദിച്ചപ്പോൾ വലിയ നിലക്ക് സഹകരിച്ച സഹോദരന്മാരും സഹോദരിമാരും, അവർക്കൊക്കെ നീ ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ. ഈ നാട്ടിൽ അഹ്ലു സുന്നയുടെ ഒരു വലിയ സൗധം വളർത്തി വലുതാക്കി പടുത്തുയർത്തി മഹാനരായ ഷെയ്ഖുന താജുൽ അലമയുടെ സ്മാരകമായി നിർമ്മിക്കുന്ന ആ മഹത്തായ സംരംഭത്തോട് എല്ലാ നിലയിലും നിങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുകയും അതിനെ വളർത്തി വലുതാക്കി ഉയർത്തി അഹ്ലു സുന്നയുടെ അഭിമാന കേന്ദ്രമാക്കി കൊണ്ടുവരാൻ മുഴുവൻ സ്നേഹജനങ്ങളും വിശ്വാസി ജനങ്ങളും തയ്യാറാകണമെന്നും മാത്രം ഓർമ്മപ്പെടുത്തി നമ്മുടെ അബുദാബിയിലുള്ള അബുദാബിയിലെ പി.വി. ഉസ്താദിന്റെ ഒക്കെ വളരെ ഇങ്ങനെയുള്ള ഈ മഹത്തായ മജ്ലിസ് അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله കബൂലാക്കണം റഹ്മാൻ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ, ശിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ, വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഒരുപാട് ആളുകൾ പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടിയാണ് ഈ മജ്ലിസിനോട് സഹകരിക്കുകയും സഹായിക്കുകയും
ദ്വാരക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മുഴുവൻ ആളുകൾ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്നു എല്ലാവരും ഇവിടെ ഈ നടക്കുന്ന ഈ മഹത്തായ സംരംഭത്തിനോട് അകമഴിഞ്ഞു നിൽക്കുക. എല്ലാവരും സദഖ നൽകണം. ദുആന്റെ ശേഷം എല്ലാവരും മുസാഫഹത്തിന്റെ സമയം ഇവിടെ കൊണ്ടുവന്നിരണം. ബയാറ് സൊലാത്ത് ഈ മാസം 17-ാം തീയതിയാണ് എന്നൊന്നുകൂടെ ഓർമ്മപ്പെടുത്തി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام أحمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت صحيلتنا أعفنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا فرشد مجلس നിന്റെ സ്വാലഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മാസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളികളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്,
ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തുന്ന റബ്ബ്, റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണമല്ലോ. കിബറ ഹസദരിയ അജബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ സ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മാരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാൻ യാ അല്ലാഹ്, യാ റഹീം യാ അല്ലാഹ്, യാ മലിക് യാ അല്ലാഹ്, ലൈസ ലദൈനാ അമല യുഖല്ലിബുനാ ഇലൈക ബഅദൽ ഈമാൻ إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا. اللهم نور قلوبنا, اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാഹ്, ഈമാൻ ഏറ്റി തരണം അല്ലാഹ്, തഖ്‌വ ഏറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഇയത്തെ നിലനിർത്തണം അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, ഈ മഹത്തായ മജ്‌ലിസിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഈ നാട്ടിലെ പരിസര നാടുകളിലെ പണ്ഡിത സുഹൃത്തുക്കൾ, അഹ്ലു സുന്നയുടെ നേതാക്കൾ, പ്രവർത്തകർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, ബായാറ് കാടാമ്പുഴ ദാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണമല്ലോ, വിഷമങ്ങൾ തീർക്കണം അല്ലോ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. ഇന്നും ഇന്നലെയുമായി ഞങ്ങളെ സമീപിച്ച ആയിരക്കണക്കിന് രോഗികളും നിരവധി ക്യാൻസർ രോഗികളുണ്ട്, മറ്റു പല രോഗത്താലും പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലിൽആലമീൻ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കൈനവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി മരണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശുഭ നൽകണം റഹ്മാൻ.
കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധിശരിപ്പെടുത്തണല്ലോ, അപസ്മാരം ഫ്രൂട്ട്സ് സുഖപ്പെടുത്തണല്ലോ, ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ, നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ ബുക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവർ ഉൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു? ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശുഭയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുമടക്കം നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണല്ലോ, അലർജി സുഖപ്പെടുത്തണല്ലോ, ആസ്മ സുഖപ്പെടുത്തണല്ലോ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണല്ലോ, ചെന്നിക്കുത്തി മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. നാവിലും വായിലൊക്കെ മുറിവുകളും പുണ്ണും വന്നിട്ട്, വയറ്റിൽ പുണ്ണ് വന്നിട്ട്, ഫൈൽസിന്റെ അർശസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസടക്കം നീ ശുഭയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് കാലമീക്ക ക്യാൻസറാണെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ട് മാനസികമായി തളർന്ന ഞങ്ങളുടെ സ്നേഹികളുണ്ട്. ആ നിലയ്ക്ക് ഗർഭപാത്രത്തിലടക്കം സഹോദരിമാർക്ക് കുമിളകളും മുഴകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് കൈകാലികളടക്കം മുറിച്ചു മാറ്റാനും മഞ്ചകുട്ടി ഉൾപ്പെടെ മാറ്റിവെക്കാനും പറഞ്ഞിട്ട് അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാൻ, നീ കബൂലാക്കണം റഹ്മാൻ, നീ സലാമത്താക്കണം റഹ്മാൻ. കാലിൽ ഞെരമ്പ് ചുരുണ്ടുകയറി, കാല് നീര് കെട്ടി വെറുത്തുമുട്ടിയിട്ട്, കാല് വരുണപ്പെട്ട് ഷുഗറുകൂടി മുറിവണങ്ങാതെ പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ നടക്കാനും നിസ്കരിക്കാനും വിലയെടുക്കാനും പ്രയാസം പറഞ്ഞിട്ട് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം ഈ മഹനീയ മജ്ലിസിൽ ബിമദ്ഹി നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണമല്ലോ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണമല്ലോ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണമല്ലോ, HIV സുഖപ്പെടുത്തണമല്ലോ, തൈറോയ്ഡ് സുഖപ്പെടുത്തണമല്ലോ, ക്യാൻസർ സുഖപ്പെടുത്തണമല്ലോ, സോറിയാസിസ് സുഖപ്പെടുത്തണമല്ലോ, ഭ്രാന്ത് സുഖപ്പെടുത്തണമല്ലോ, മാനസിക രോഗം സുഖപ്പെടുത്തണമല്ലോ, പൈശാചിക രോഗം സുഖപ്പെടുത്തണമല്ലോ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസുകൾ മതി എന്ന നിലയ്ക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന സ്നേഹജനങ്ങളുണ്ട്. ഹായിബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസ് തകർന്നിട്ട് ബിസിനസിന് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ടിട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹത്ത് മടക്കിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അർഹമുർ റാഹിമായ അൽ മലിക്കുൽ ജബ്ബാറ
ആയ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും കൂട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഈ മഹനീയ മജ്‌ലിസിൽ ഉപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നേറണം റഹ്മാൻ. ആ ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈമടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈമടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത കബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമെന്നോ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ലോ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹെഫ്ല നൽകി നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ആ നിലക്ക് ഹോസ്പിറ്റലുകളിലും വീടുകളിലും അബോധാവസ്ഥയിൽ കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഹൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണമല്ലോ. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ധാരാളം സഹോദര സഹോദരിമാരുണ്ട്. അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ഏറ്റെടുത്ത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഹൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണമല്ലോ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലോ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക് മുത്തല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴിസത്തിന് കോട്ടം വരുന്നവർക്ക് ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ലോ. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നീ നൽകിയ മുഴുവത്തിലും പറക്കത്തേത്തിത്തരണം റഹ്മാൻ. നിന്റെ റഹ്മത്തിന് അത്ഭുതീയണം അല്ലോ. സിഹറുകൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലോ. സുന്നത്ത് ജമാഅത്തിന്റെ ഖദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലോ. രോഗികളാക്കല്ല അല്ലോ. ആയുസ് കുറിക്കല്ല അല്ലോ. അപകടത്തിൽ പെടുത്തല്ല അല്ലോ. ഏത് സിഹറോ അയിനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്‌ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ മഹനീയ മജ്‌ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടും സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണം അല്ലാഹ്. ശൈത്താനെ ഹലാക്കാക്കണം റബ്ബേ. സാഹിനീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും നീ ഞങ്ങൾക്ക് ഹെഫ്ല നൽകി സലാമത്താക്കണം റഹ്മാൻ. ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ലോ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ ദർജ ഉയർത്തണം അല്ലോ.
ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ദിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി നിൽക്കുന്ന, വിവാഹം അന്വേഷിക്കുന്ന ധാരാളം പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. ഹൈറായണകള നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണം അല്ലോ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഹൈറായ ജോലി നൽകണം അല്ലോ. ഉള്ള ജോലി നിലനിർത്തി പറക്കിത്തീയണല്ലോ. ദയവായി ഞങ്ങളെ പരിപാടിയിൽ സംബന്ധിച്ച് ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ള ഞങ്ങളെ സ്നേഹികളുണ്ട്. ഗൾഫ് നാടുകളടക്കം സാമ്പത്തിക പ്രതിസന്ധിയിലും നിയമപരമായ പ്രശ്നങ്ങളിലും ഇഖാമയുടെ ബുദ്ധിമുട്ട് പറഞ്ഞ്, ബൽദിയന്റെ പ്രശ്നം പറഞ്ഞ്, കഫീലിന്റെ പ്രയാസം പറഞ്ഞ്, ജോലി സ്ഥലത്തെ വിഷമം പറഞ്ഞ്, പേപ്പറിന്റെ ക്ലിയറൻസ് പറഞ്ഞ്, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ, രജിസ്റ്റർ നടക്കാൻ എല്ലാം നീ സഹലാക്കണം റഹ്മാനെ. മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങൾ ഉൾപ്പെടെ, വീട് നിർമ്മാണങ്ങൾ ഉൾപ്പെടെ പ്രയാസമില്ലാതെ നീ പൂർത്തിയാക്കി തരണം റഹ്മാനെ. ഭാര്യമാരെ സ്വഭാവം നന്നാക്കണമല്ലോ, ഭർത്താക്കന്മാരെ സ്വഭാവം നന്നാക്കണമല്ലോ. കുടുംബ ജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം റഹ്മാന്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ.